ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ NSS ഭാഗമായിട്ട് ഇവിടെ വന്ന കലോത്സവത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നോല് പറഞ്ഞേ. ഇത് രണ്ടും സേവിയർസ് മാഷ്മാരാണ്. നീല നമ്മൾ രണ്ടാൾക്കാർ വന്നാണ്. ഞാൻ രണ്ടാളോടി വരാണ്ട്. അപ്പോൾ അടുത്ത് കാണാം. അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ മേൽഭാഗമൊക്കെ. അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. 1971 യുദ്ധവിമാനാട്ടോ. അത് നല്ല പഴക്കമുണ്ടല്ലേ. ഏകദേശം ഒരു 50 കൊല്ലം പഴക്കമുള്ള യുദ്ധവിമാനാട്ടോ അത്. അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് ഉയർത്തി വെച്ചതിനെ കൊണ്ട് പറ്റലിനോല നല്ല അടിപൊളിയാണ്. പണ്ട് ഇത് നിലത്തായിരുന്നു, പിന്നെ നേരേക്ക് കെട്ടിച്ചാണ്. ആദ്യമൊക്കെ ഉൾഭാഗത്തൊക്കെ കയറി കളിക്കാൻ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ്, സ്മാരകത്തിൻ്റെ അടുത്ത്. എസ്കേപ്പറ്റുകാരുടെ ഒരു യുദ്ധവിമാനം കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് വേണമെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കി ഇതാ എഴുതിയെന്നൊക്കെ കേട്ടോ. അത്യാവശ്യം ക്ലിയർ ഉണ്ടല്ലോ അല്ലേ. ഇത് ഒറിജിനൽ സാധനം കേട്ടോ. ഇത് യുദ്ധത്തിനൊക്കെ പങ്കെടുത്ത ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള അതിൽ അതിൻ്റെ ലീഫൊക്കെ ഉണ്ടോ ഒറിജിനൽ. ഇങ്ങനെ തൊട്ടുവെക്കുമ്പോൾ മുമ്പൊക്കെ തന്നെ ഒരു രോമാഞ്ചം വരും. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. തൊട്ടുവെക്കിയാൽ അറിയാം ഉണ്ടോ. എനിക്കൊന്നത് റഷ്യ കൊടുത്ത സാധനമാണ് ഉണ്ടോ. അതിൻ്റെ വയറിങ്ങിൻ്റെ സാധനം വരെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത്രയും കണ്ടീഷനാണ് ഗായ്സ്. പിന്നെ അത് അന്നത്തെ പണ്ടത്തെ സംഭവങ്ങളൊക്കെ, ആ മറ്റേ അടിച്ചമർത്തൽ പെണ്ണുങ്ങളെ അസ്ത്രം എന്നൊക്കെ മനസ്സിലായില്ലേ സംഭവം. ഇതെന്തോ സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ ഗായ്സ്. നമ്മളെ കേട്ടോ ടീഷർട്ടൊക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ ഗായ്സ്. ദീപക്കും കൂടി ആ പെണ്ണിനെങ്ങനെ നോക്കി വെള്ളറക്കുക. എന്താ ദീപക്ക ഗായ്സ്. ഇവിടെ വീണേൻ്റെ സംഭവങ്ങൾ മാത്രമല്ല, ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. ഇത് മൂന്ന് കണ്ടസ്റ്റൻസ് പങ്കെടുക്കാണ്ടില്ലേ അല്ലേ. അടിപൊളിയല്ലേ. എടാ എന്താ സാധനം, എന്താ കറുപ്പ് മൈക്ക മൈക്കിൻ്റെ എന്തോ സാധനം എന്തോ. ഇതോരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നല്ല പൈസ ഉണ്ടാവില്ലേ. എത്ര ഉണ്ടാവും, എത്രയും പറയാനായിട്ട്. 50,000 ഉണ്ടാവും. 20 ഉണ്ടാവും. 20,000 ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള എവിടെ അറിയോ, എസ്കേപ്പ് ഒറ്റക്കാട് ഹാളിലാട്ടോ. ഇപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഇതാ ഈ ഇതിൽ സ്റ്റേജിലേക്ക് കയറാൻ പോകട്ടോ. ഇപ്പോൾ കയറാം. അടുത്ത് എവിടെയാ സ്ഥലം കയറും, പൂച്ചിലങ്ങാടി. ആദ്യമായിട്ടോ കയറുന്നത്. പറ്റുകാട് ഹാളിലാട്ടോ. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ. AC ഒക്കെ അവിടെ.